അടിമാലി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കള്ളക്കേസെടുക്കുകയും പഞ്ചായത്തിനെ അപമാനിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് അടിമാലി സിഎക്കെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. സിഎ ഷാരോണിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഭരണസമിതി ഐകകണ്ഠേന പ്രമേയം പാസാക്കിയത്. അതേസമയം സംഭവത്തിലെ നിജസ്ഥിതി സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് ഇടുക്കി ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് അടിമാലി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ധിക്കാരപരമായാണ് പെരുമാറിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി മാത്യു ആരോപിച്ചു. ഈ പഞ്ചായത്തിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തക്കതായ നടപടിയെടുക്കുകയും ഞങ്ങളുടെ പഞ്ചായത്തിനുണ്ടായ അപമാനത്തിന് എല്ലാ രീതിയിലുള്ള തീർപ്പും കൽപ്പിക്കണമെന്ന് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഐകകണ്ഠേന പ്രമേയം പാസാക്കി. ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം. ഈ നടപടി ജനാധിപത്യത്തോടും ജനപ്രതിനിധികളോടുമുള്ള വെല്ലുവിളിയാണെന്നും ഇത് ഈ നാടിന് യോജിച്ചതല്ല എന്നും നിഗമനത്തിലെത്തുകയും അടിമാലി പഞ്ചായത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വിഘാതം നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥനെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ അധികാരങ്ങൾ പഞ്ചായത്ത് രാജാക്കിനെ ബഹുമാനിക്കാത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥനെ നിയമപരമായ നടപടികൾക്ക് വിധേയമാക്കണമെന്ന ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതേസമയം തനിക്കെതിരെ ഉയർന്നുള്ള ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രതികരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്നും നിജസ്ഥിതി അന്വേഷിക്കുമെന്നും ഇടുക്കി ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബി പറഞ്ഞു. കേസ് പറഞ്ഞിട്ടുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലെന്താണോ സത്യമുള്ളത് സത്യസന്ധമായിട്ടുള്ള അന്വേഷണമായിരിക്കും നടത്തുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.